നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഏതൊക്കെയാണ് ഡ്രൈ സ്കിന്നിന് ഉപയോഗിക്കുന്ന ബെസ്റ്റ് ഓയിലുകൾ എന്നുള്ളത് പരിചയപ്പെടാം ആദ്യമേ തന്നെ കുട്ടികളുടെ കാര്യം പറയണമല്ലോ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഓയിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിർജിൻ കോക്കനട്ട് ഓയിലാണ് കുട്ടികൾക്ക് പരത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഓയിൽ അതായത് ഡ്രൈനസ്സിന് അതുപോലെ ആ ഒരു ചർമ്മം കാത്തു സൂക്ഷിക്കാനും കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ സ്കിൻ വളരെ സോഫ്റ്റ് ആണ് അതുപോലെ എന്തെങ്കിലും ചേർത്ത കാച്ച എണ്ണകൾ ചേർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികളുടെ സ്കിന്നിന് ചില ഇറിറ്റേഷനോ അല്ലെങ്കിൽ റാഷസോ അങ്ങനെ വരാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ ഇതൊന്നുമില്ലാതെ ഏറ്റവും ഒരു സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് വിർജിൻ കോക്കനട്ട് ഓയിൽ കുട്ടികളുടെ ശരീരത്തിൽ അതുപോലെ തന്നെ കുട്ടികൾക്കാകുമ്പോൾ നമുക്ക് ഒത്തിരി സമയം വെക്കാനൊന്നും പറ്റില്ല ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ ഇത് വെർജിൻ കോക്കനട്ട് ആണെങ്കിൽ ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് അബ്സോർബ് ആവുകയും അതിന് സ്കിന്നിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് വെർജിൻ കോക്കനട്ട് ഓയിലാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ആയുർവേദ വി വിധി പ്രകാരമുള്ള എണ്ണകൾ ഉണ്ട് നാല്പാമരാതി കോക്കോനട്ട് ഓയിലുണ്ട് ലാക്ഷാധികം കോക്കനട്ട് ഓയിലുണ്ട് അപ്പം പക്ഷേ ഇവയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരോ കണ്ടീഷൻസിനാണ് ശരിക്കും തേച്ച് എന്നുള്ള ഒരു കൺസെപ്റ്റിലല്ല ആയുർവേദം ഇത് അവതരിപ്പിക്കുന്നത് ഇത് എന്തൊക്കെ കണ്ടീഷനിൽ ഇത് കൊടുക്കാം എന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു നാൽപ്പാമരാതി കോക്കനറ്റ് ഓയിലോ അല്ലെങ്കിൽ ഒരു ലാക്ഷാതി കോക്കനറ്റ് ഓയിലോ ഒരു കുട്ടിക്ക് പ്രത്യേകിച്ച് മുതിർന്നവർ പുരട്ടിയാലും കുഴപ്പമില്ല ഒരു കുട്ടിക്ക് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ കുട്ടികൾക്കിപ്പോൾ നമ്മൾ ഒരു എല്ലാ ഒരു ജനിച്ച ഒരാഴ്ച മുതൽ തന്നെ ഓയിൽ ആപ്ലിക്കേഷൻ ഒക്കെ തുടങ്ങുമല്ലോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് രണ്ടും വലിയവർക്കും ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല അതുപോലെ തന്നെ ഈ എണ്ണകളൊന്നും പുരട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഡ്രൈനസ്സിന് ശമനം കിട്ടുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യക്ക് പുറത്തുള്ളവരും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ളവർക്കൊക്കെ ഇപ്പോൾ നാൽപ്പാമരാതി കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ലാക്ഷാദിയോ അല്ലെങ്കിൽ അങ്ങനത്തൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ആയുർവേദ എണ്ണകൾ അങ്ങനെയുള്ളവർക്ക് ഉള്ളത് ഞാൻ പറയാം ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ആർഗൻ ഓയിലാണ് അതായത് ആർഗൻ ഓയിൽ എന്ന് പറഞ്ഞ് ലഭിക്കുന്ന ഓയിലാണ് ഏറ്റവും നന്നായിട്ട് മോയ്സ്ചറൈസിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഓയിൽ തേച്ചിട്ട് ചൊറിച്ചില് മുഖക്കുരു അല്ലെങ്കിൽ ചെറിയ ഇറിറ്റേഷനൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഈ ഓയിൽ തേച്ച് കഴുകി കളഞ്ഞാൽ ഡ്രൈനസ് അതേപോലെ തന്നെ കൂടുന്ന ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ ആർഗൻ ഓയിൽ എന്നുള്ളത് ഡ്രൈ സ്കിന്നിന് പ്രത്യേകം വളരെ നല്ലതാണ് അതുപോലെ തന്നെ സെബം പ്രൊഡക്ഷൻ ഓവർ ആക്കുന്നില്ല അപ്പോൾ ഓവറായിട്ടൊരു ഓയിലിന് ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്ത പോലെ ശരീരത്ത് തോന്നുന്നില്ല എന്നാൽ ഒരു സ്കിന്നിൻ്റെ ഒരു മൃദുത്വം കാത്തു സൂക്ഷിക്കും ഞാൻ പ്രത്യേകം പറഞ്ഞ ആർഗൻ ഓയിലൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇപ്പം ഇതൊന്നും കിാത്ത ആൾക്കാർക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു ഓയിലാണ് ആർഗൺ ഓയില് രണ്ടാമത്തെ നമുക്ക് ഇന്ത്യയിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ആൽമണ്ട് ഓയിലാണ് അതും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മുഖത്തും കൈകളിലും മാത്രം പിന്നെ ഉപയോഗിക്കാൻ നല്ലതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഓവർ ബോഡി ഒരു ആപ്ലിക്കേഷൻ ഫുൾ ബോഡി ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും അത് വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ മുഖത്തും കൈകളിലൊക്കെ നിങ്ങൾക്ക് കാലുകളിലൊക്കെ കൂടുതലായിട്ടും ഡ്രൈനെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആൽമണ്ട് ഓയിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നുണ്ട് ഇതും ചെറിയ ചെറിയ സ്കിൻ പ്രോബ്ലത്തിന് വരെ ൾമണ്ട് ഓയില് മാറ്റും അതായത് ചെറിയ എക്സീമ ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ തരം തൊക്കു രോഗങ്ങളെ ചെറിയ കുരുക്കളൊക്കെ ഒരു നമ്മുടെ സ്കിന്നിൽ നിന്ന് മാറ്റാനായിട്ട് നമുക്ക് ഒരു മുഖ സൗന്ദര്യം പ്രത്യേകിച്ച് പ്രദാനം ചെയ്യാനും സഹായിക്കുന്ന ഒരു എണ്ണയാണ് ആൾമണ്ട് ഓയിൽ അതുപോലെ തന്നെ ആയുർവേദം ഈ ഒരു ഡ്രൈനെസ്സിന് അല്ലെങ്കിൽ ഒരു വാതാ കണ്ടീഷന് ഏറ്റവും ആദ്യം പറയുന്ന ഓയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കരുതുന്ന ഓയില് അല്ലെങ്കിൽ ശ്രേഷ്ഠം എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഓയിലാണ് തിലതൈലം അല്ലെങ്കിൽ എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എന്ന് നമ്മൾ വിളിക്കുന്ന എള്ളാട്ടിയെടുക്കുന്ന എണ്ണ ഇത് വളരെ ഗുണം ചെയ്യുന്നതാണ് അത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു ഒരു എന്താ കുട്ടികൾക്ക് ചിലപ്പോൾ ചില കുട്ടികൾക്ക് എങ്കിലും ചെറിയ ജലദോഷം പോലത്തെ വരാനുള്ള സാധ്യത നല്ലെണ്ണ പുരട്ടുമ്പോൾ കുറച്ച് തണുപ്പായതുകൊണ്ട് പക്ഷേ വലിയ ആൾക്കാർക്ക് ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ വളരെ ഗുണമുള്ളതാണ് ഒരു നാച്ചുറൽ മസാജ് ഓയിലാണ് അതുപോലെ തന്നെ വാദത്തെ കുറയ്ക്കുന്നു വാദമാണ് അക്കോർഡിംഗ് ടു ആയുർവേദ ഈ ഒരു ഡ്രൈനെസ്സിന് കാരണമാക്കുന്നത് അപ്പോൾ അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല എണ്ണ തിലതൈലം അല്ലെങ്കിൽ എള്ളെണ്ണയാണ് നമുക്കിപ്പോൾ ഒരു ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നെങ്കിൽ അരമണിക്കൂറിൽ കൂടുതൽ വെക്കേണ്ട യാതൊരു കാര്യമില്ല എള്ളെണ്ണ ഇരുപത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമ്മുടെ മുഖത്തോ കൈകളിലോ കാലുകളിലോ അപ്ലൈ ചെയ്യുന്നത് ഇത് ഒരു മൈൽഡ് സോപ്പിലോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയിലോ വാം വാട്ടറിൽ കഴുകി കളഞ്ഞാൽ തീർച്ചയായിട്ടും ഗുണം കിട്ടുമെന്നുള്ളതാണ് സത്യം നമുക്ക് സുലഭമായിട്ട് ലഭിക്കുന്നതാണെങ്കിലും നമ്മൾ വേറെ പല കോസ്റ്റ്ലി എണ്ണകൾക്ക് പുറമേ പോകുമെങ്കിൽ ഇതും കോസ്റ്റ്ലി അല്ല എന്നല്ല എന്നാൽ പോലും നമുക്ക് കിട്ടുന്നതിൽ വെച്ച് അത്യാവശ്യം ഏറ്റവും നല്ല ഒരു ഓയിലാണ് എള്ളെണ്ണ ഉള്ള എന്നുള്ളത് അതുപോലെ തന്നെ ഈ വിണ്ട് കീറുന്ന അവസ്ഥയുണ്ടല്ലോ വരണ്ട് വിണ്ട് കീറുക നിങ്ങളുടെ ലിപ്സ് അല്ലെങ്കിൽ കൈ കാലയെല്ലാം വിണ്ട് കീറുക ഒരു റെഡ്നെസ് വരിക അതുപോലെ ഫ്ലേക്സ് ആയിട്ട് പൊളിഞ്ഞു പൊളിഞ്ഞു പോവുക അങ്ങനത്തെ ഒരു വിണ്ട് കീറിയ പോലെ പാടുകളായിട്ടിരിക്കുക ചുളിവുകൾ വരിക ഇതൊക്കെ ഡ്രൈ സ്കിന്നിൻ്റെ ഒരു എക്സ്ട്രീംലി ഡ്രൈ ഉള്ളവർക്കൊക്കെ സാധാരണ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ നല്ലെണ്ണ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് വെളിച്ചെണ്ണ നല്ലതാണ് പക്ഷേ വെളിച്ചെണ്ണ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ സ്കിന്നിൽ പിടിച്ചെന്ന് വരില്ല ഉപയോഗപ്രദമായെന്ന് വരില്ല ചില ആൾക്കാർക്ക് വെളിച്ചെണ്ണ പുരട്ടുമ്പോൾ ഡ്രൈനെസ് കൂടുതലായിട്ട് കാണാറുണ്ട് അത് നമ്മൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഈ എണ്ണകളൊക്കെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ്റെ എല്ലാ എണ്ണകളുടെയും

പറ്റുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി